Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marin Hospital, Pala. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീട്ടിലിരുന്ന് നമുക്ക് കോവിഡ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാകും എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. കാരണം എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭൂരിഭാഗം ആൾക്കാരും ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നില്ല. കാരണം ഹോസ്പിറ്റലിൽ പോകാൻ പേടിയാണ്. ഇനി എനിക്കെങ്ങാനും കോവിഡ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും എന്ന് പറയുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ നിർബന്ധമായിട്ട് ഒരു ടെസ്റ്റ് ചെയ്തിട്ട് കൺഫേം ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്നാലും ഭൂരിഭാഗം ആൾക്കാർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ മടിക്കുന്നത് കൊണ്ട് അപ്പോൾ അവർക്ക് സ്വയമായിട്ട് ക്വാറൻറ്റൈനായിട്ട് ഇരിക്കണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് നമ്മുടെ സിംറ്റംസും നമ്മുടെ പ്രശ്നങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നമുക്ക് കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇത് 100% അല്ല, എന്നാലും കാരണം എന്താ വെച്ചാൽ 50% ആളുകൾക്ക് ഒരു സിംറ്റമും കാണിക്കത്തില്ല, ബാക്കിയുള്ള 50% ആളുകൾക്കാണ് ഈ സിംറ്റംസ് ഉള്ളത്. ഇനി സിംറ്റംസ് ഉള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു പനി അനുഭവപ്പെടും. അതായത് ശരീരം ഒന്ന് ചൂടായി വരും. പനി അനുഭവപ്പെടുന്ന സമയങ്ങളിൽ നമുക്കതിനെ മനസ്സിലാവും, ചിലപ്പോൾ ചൂട് പുറത്തുനിന്ന് കാണണമെന്നില്ല, നമുക്ക് ഉള്ളിൽ നിന്നൊരു പനി ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാകും. അതായത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ഷീണം അനുഭവപ്പെടും. അതായത് ഒന്നും ചെയ്യണം എന്നുള്ളൊരു താല്പര്യമില്ല, എവിടെയെങ്കിലും ഒന്ന് കടന്നാൽ മതി, ഇരുന്നാൽ മതി എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടേസ്റ്റ് മനസ്സിലാകത്തില്ല. ഇപ്പം നമ്മൾ ചിലപ്പോഴൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും കഴിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതിന് ഉപ്പില്ല അല്ലെങ്കിൽ എരിവ് പോരാ എന്നുള്ള രീതിയിലേക്ക് മാറും, ഒരു ടേസ്റ്റ് തോന്നുന്നില്ല എന്നുള്ളത് പറയുവാണെന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. കാരണം ഒത്തിരിയേറെ കാരണങ്ങൾ കൊണ്ട് വരും, നമുക്ക് അലർജി പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ സൈനസ് പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ജലദോഷമായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷനിൽ പനിയുള്ള കണ്ടീഷനിലൊക്കെ സാധാരണ ഈ ടേസ്റ്റിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. എന്നാലും നമ്മൾ ഈ സമയത്ത് ഇത് ഒരെണ്ണമുണ്ട് എന്ന് പറഞ്ഞ ഉടനെ കോവിഡ് ഉണ്ടെന്നല്ല, ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിൽ അതിന് സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതേ ഉള്ളൂ. ഇനി ടേസ്റ്റ് തോന്നത്തില്ല, അതേപോലെ തന്നെയാണ് സ്മെല്ല്. നമുക്ക് പല കാര്യങ്ങൾ, കാരണം സ്മെല്ലെന്ന് പറയുന്നത് നമുക്ക് നല്ല സ്ട്രോങ് അറോമ ഉള്ളത്, അതായത് സ്മെല്ല് ഉള്ളത് കോഫിക്ക് അതേപോലെ കോഫി ബീൻസിനൊക്കെ നല്ല സ്മെല്ലാണ്. അതിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിമുലേഷൻ നമ്മുടെ നെർവ്സിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അത് റിക്കവർ ആവാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. പക്ഷേ എന്നാലും നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് സ്മെല്ല് മനസ്സിലാകാത്ത രീതികൾ വരുന്നതാണ്. ഇന്നുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു പരിധി കൂടുതൽ ശ്വാസം കൂടുതൽ വലിക്കാൻ പറ്റില്ല. നമ്മുടെ നെഞ്ചത്ത് എന്താണ് ഒരു ഭാരം നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് എന്നുള്ളതുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കോവിഡ് എന്നുള്ളത് നമുക്ക് സംശയിക്കാൻ സാധിക്കും. ഇനി അത് മാത്രമല്ലാതെ ശരീരത്തിന് ഇത്രയും നാളും നമുക്കൊരു മുട്ടുവേദനയും നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നമ്മൾ എന്ത് ഗുളിക കഴിച്ചാലും എന്ത് വേദന പെയിൻ കില്ലേഴ്സ് എടുത്തെന്ന് പറഞ്ഞാലും നമുക്ക് പരിധി കൂടുതലൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നല്ല മുട്ടുവേദനയായിരിക്കും അല്ലെങ്കിൽ നല്ല നടുവേദനയായിരിക്കും, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ. അതായത് ഞാൻ പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ആൾക്കാരോട് പറയാറുണ്ട്, അവർ ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം നല്ല കുറവുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഇപ്പോൾ ഭയങ്കരമായിട്ട് വേദനയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു കാര്യം, നിങ്ങൾ കോവിഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യും. കോവിഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും രീതിയിലുള്ള വേദനകളും ബുദ്ധിമുട്ടുകളും കൂടുതലായിട്ടുണ്ട് എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് സംശയിക്കേണ്ട കാര്യമുണ്ട്, നമുക്ക് കോവിഡ് ഉണ്ട് എന്നുള്ള കാര്യത്തിന്. ഇപ്പോൾ ഈ സിംറ്റമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അയ്യോ എന്നാൽ പിന്നെ എനിക്ക് ഉറപ്പാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. കാരണം ഈ പനിയും ജലദോഷവും അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻസ് ക്ഷീണം എന്നൊക്കെ പറയുന്ന ആർക്കെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കാണും എന്ന് പറഞ്ഞ ഉടനെ അത് കോവിഡിലേക്കല്ല. പക്ഷേ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. അതായത് കോംപ്ലിക്കേഷൻസ്, കാരണം ഇപ്പോൾ നമ്മൾ ഓടിപ്പിടിച്ച് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാ ഫെസിലിറ്റി ഉണ്ടെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മളിനോട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആയാലും നമ്മൾ വീട്ടിൽ തന്നെയാണത് ഭൂരിഭാഗം ആളുകൾ നിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് എപ്പോഴാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്കുണ്ടോ ഇല്ലയോ എന്ന് വീട്ടിലാണ് നമ്മൾ ആദ്യം ഒന്ന് ഡിസൈഡ് ചെയ്യേണ്ടത്. എന്നിട്ടാണ് നമുക്കൊന്ന് കൺഫേം ചെയ്യാൻ പറ്റുന്നത്, ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ കൺഫേം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ശ്വാസമുട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് നമുക്ക് ഒരു 16 to 20 സൈക്കിൾസ് ആണ് നമ്മൾ നോർമലായിട്ട് റെസ്പിറേറ്റർ റേറ്റ് എന്ന് പറയുന്നത്, ഒരു പ്രാവശ്യം ശ്വാസം എടുക്കുകയും വിടുകയും സമയത്ത്. പക്ഷേ കോവിഡ് വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ അതിൻ്റെ അളവ് കൂടും, അത് ചിലപ്പോൾ 25-30 ഒക്കെ ആയിട്ട് ശ്വാസം വിടുന്ന രീതികൾ. കാരണം അതായത് ചെസ്റ്റിൽ നമ്മളിങ്ങനെ കൈവെച്ച് നോക്കിയിട്ട് ശ്വാസം എടുത്തിട്ട് അല്ലെങ്കിൽ വയറ്റിൽ കൈവെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം ശ്വാസം എടുത്ത് വിടുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. ഇനി അതേപോലെ തന്നെ നമുക്ക് പൾസ് നോക്കുക. പൾസ് എന്ന് പറയുന്നത് നമ്മുടെ കൈയുടെ ഇവിടെ പൾസ് ഇങ്ങനെ പിടിച്ച് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ മൂന്ന് പേരുടെ വെച്ചിട്ട് നമ്മുടെ ഇവിടെ ഒരു റേഡിയൽ പൾസ് ഉണ്ട്. ഈ പൾസിൽ നമ്മളിങ്ങനെ വെക്കുമ്പോൾ നമുക്കിങ്ങനെ ടച്ച് ആവും. ആ പൾസ് നമുക്ക് സാധാരണ
ഒരു പല ഇങ്ങനത്തെ ഒരു എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 100-120 വരെ പോകാറുണ്ട്. പക്ഷെ 150 മുകളിലേക്കൊക്കെ പോകുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ന്യൂമോണിയ ആയിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫെക്ഷൻ്റെ അളവ് കൂടുതലായി ഉള്ളത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഓക്സിമീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്സിമീറ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 95-94-95 റേഞ്ചിൽ നിന്ന് താഴോട്ട് വരുന്ന രീതിയിലാണെങ്കിൽ ഓക്സിജൻ സാച്ചുറേഷൻ കുറവാണ്. എപ്പോഴും ഇതൊരു 98-99-100 ആ റേഞ്ചിലാണ് നമുക്കത് ഓക്സിജൻ സാച്ചുറേഷൻ്റെ അളവ് വേണ്ടത്. എപ്പോഴും 98-99 റേഞ്ചിൽ മെയിൻറ്റെയിൻ ആകുവാണെന്നുണ്ടെങ്കിൽ എത്രയും കൂടുതൽ നല്ലതാണ്. അപ്പോൾ 94 താഴോട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് മൂവ്മെൻറ്റുകൾ ആവശ്യമാണ്, പൊസിഷൻസ് മാറണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പം ഈ മെത്തഡുകൾ, അതായത് ക്ഷീണം അനുഭവപ്പെടുക അല്ലെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചുമ അനുഭവപ്പെടുക, ശ്വാസമുട്ടൽ അനുഭവപ്പെടുക, പൾസ് റേറ്റ് കൂടുക, റെസ്പിറേറ്ററി റേറ്റ് കൂടുക, അതായത് ശ്വാസം എടുക്കുന്ന വിടുന്നതിൻ്റെ അളവ് കൂടുക, അതേപോലെ തന്നെ പനി വരുന്ന രീതികൾ അല്ലെന്നുണ്ടെങ്കിൽ ഒന്നിനോട് ഒരു താല്പര്യമില്ലാത്ത രീതികൾ, ഉറക്കം, രാത്രി ഉറക്കം ശരിയാകാത്ത കാര്യങ്ങൾ, ജോയിൻറ്റ് പെയിൻസുകളൊക്കെ പ്രശ്നം കൂടുതലായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇത് കോവിഡ് ആകാം എന്ന് നമുക്ക് സംശയിക്കാം. ആ ഉടനെ കോവിഡ് ആണ് എന്നുള്ളതല്ല, ഇങ്ങനത്തെ കണ്ടീഷൻ വരുവാണെങ്കിൽ നമുക്കൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ കോവിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം. അല്ലാത്തതാണെന്നുണ്ടെങ്കിലും നമ്മൾ പ്രിക്കോഷൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക, നമുക്ക് ഇത് ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് വീട്ടിലിരുന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അടുത്തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.